മഹാനായ ഹബീബുൽ ഫാരിസി ലോകത്തോട് വിട പറയുകയാണ്. ലോകത്തോട് വിട പറയുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമവും സങ്കടവും കരച്ചിലും. പേർഷ്യൻ ഭാഷയാ സംസാരിച്ചിരുന്നത്, പേർഷ്യക്കാരനായിരുന്നു. ആളുകൾ ചോദിച്ചു, മാഹാദൽ ജസ, എന്തിനാണ് ഈ വേവലാതി? ഹബീബുൽ ഫാരിസി ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ കാണിച്ച, അത്ഭുതങ്ങൾ കാണിച്ച മഹാനല്ലയോ നിങ്ങളെ? എന്തിനാ നിങ്ങൾ ഈ വെപ്രാളപ്പെടുന്നത്? മരിക്കുമ്പോൾ മഹാന്റെ മറുപടി, ഞാനൊരു യാത്ര പോവുകയല്ലേ, എന്റെ യാത്രയല്ലേ ഇത്. ഉരീദു അൻ നുസാഫിറ സഫറൻ മാ സാഫറതുഹു ഖത്. യാ അല്ലാഹ്, ഞാനൊരു യാത്ര പോവുകയാണ്, ആ യാത്ര ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് പോയിട്ടില്ല. മരണത്തിന്റെ യാത്ര അതാണ്. നമ്മൾ ആരും ഒരിക്കൽ പോലും എംബാക്ക് ചെയ്യാത്ത ഒരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരട്ടെ. ഉരീദു അൻ നസ്ലുക തരീഖൻ മാ സലക്തുഹു ഖത്തു, ഞാനൊരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണ്, ആ വഴിയിലൂടെ ഞാൻ മുമ്പ് ഒരിക്കലും നടന്നു പോയിട്ടില്ല. നമ്മളൊരിക്കൽ പോയ വഴിക്ക് പോകുമ്പോൾ എളുപ്പമാണ്, പിന്നെ ഗൂഗിൾ മാപ്പൊന്നും വേണ്ട, ഒറ്റയ്ക്ക് തന്നെ പോകാൻ പറ്റും അല്ലെ? ഒരിക്കൽ പോയി പരിചയം ഉണ്ടെങ്കിൽ, പരിചയം ഇല്ലെങ്കിൽ വലിയ വിഷമമാണ്. ഉരീദു അൻ അസൂറ സയ്യിദി വ മൗലായി വ മാ റഅയ്തുഹു ഖത്തു. ഞാൻ എൻ്റെ സയ്യിദായ, എൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്, ഞാൻ അവനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പോകുന്ന യാത്ര മുമ്പ് പോകാത്ത യാത്രയാണ്. ഞാൻ കയറാൻ പോകുന്ന വഴി ഞാൻ മുമ്പ് കയറിയിട്ടില്ലാത്ത വഴിയാണ്. ഞാൻ കാണാൻ പോകുന്ന എൻ്റെ സയ്യിദ്, എൻ്റെ മൗല അള്ളാഹുവിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉരീദു അൻ ഉശ്റഫ ാണ് കാണാൻ പോകുന്നത്, അതൊന്നും ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. ഉരീദു അന്നദുഖുല തഹ്ത തുറാബ്, ഞാൻ മണ്ണിനടിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഫഅബ്ഖാ തഹ്തഹു ഇലാ യൗമിൽ ഖിയാമ, ഖബറിന്റെ ഉള്ളിൽ ഞാൻ ഖിയാമത്ത് നാൾ വരെ കിടക്കാൻ പോവുകയല്ലയോ? പിന്നെ ഞാൻ പേടിക്കണ്ടേ? നമ്മുടെ മുമ്പ് മരിച്ചവരൊക്കെ കാത്തിരിക്കാണ്, നമ്മളും മരിച്ചു, ഖിയാമത്ത് നാൾ സംഭവിക്കാൻ ഇനിയും സമയമുണ്ടെങ്കിൽ നമ്മളും ഖബറിൽ കാത്തിരിക്കുകയാണ്. മുഅ്മിനീങ്ങൾക്ക് ആ സമയം അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലെ ഒന്നര മണിക്കൂർ സമയം പോലെ അള്ളാഹു അത് ചുരുങ്ങിയതാക്കി തോന്നിപ്പിക്കും. അല്ലാത്തവർക്ക് നൂറ്റാണ്ടുകളുടെ പതിറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യമാണ് ഖബറിൽ. ആ കാത്തിരിപ്പ് വിഷമമാണ് അല്ലേ? ഒരാളെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ വിഷമല്ലേ? ഒരു വരുന്നു പറഞ്ഞിട്ട് ഒരാൾ അഞ്ചു മിനിറ്റ് ലേറ്റായി പോയാൽ നമ്മൾ എന്തൊരു അസ്വസ്ഥത കാണിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ പോകുന്നത് മണ്ണിനുള്ളിലേക്കാണ്, അവിടെ ഞാൻ ഖിയാമത്ത് നാൾ വരെ വിശ്രമിക്കാൻ പോവുകയല്ലേ. ഫുമ്മ ഊഖഫു ബൈന യദൈല്ലാഹ്, ആ വിശ്രമം കഴിഞ്ഞ് ലോകാവസാനം നടന്നാൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എന്നെ വിചാരണക്ക് വിസ്തരിക്കപ്പെടാൻ പോകുന്നു. ഫഅഖാഫു അയ്ഖൂലലീ, അള്ളാഹു എന്നോട് പറയുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. യാ ഹബീബ്, ഹബീബുൽ ഫാരിസി, ഹാതി തസ്ബീഹതൻ വാഹിദ സബ്ഹതനി ഫീ സിത്തീന സന, 60 വർഷമായി നിങ്ങൾ എനിക്ക് ചെയ്ത തസ്ബീഹ്, 60-ാമത്തെ വയസ്സിൽ മഹാൻ മരിക്കുമ്പോൾ എന്നോട് അള്ളാഹു ചോദിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഹബീബുൽ ഫാരിസി, 60 വർഷമായി നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലിയ തസ്ബീഹുകളിൽ ലം യദ്ഹുർ ബിക ശൈത്താനു ഫീഹാ ബിശൈഇൻ, പിശാച് നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്താതെ എന്നെ മാത്രം ഓർത്തുകൊണ്ട് നിങ്ങൾ ചൊല്ലിയ 60 കൊല്ലത്തെ സുബ്ഹാനല്ലാഹിൽ അൽഹംദുലില്ലാഹിൽ അല്ലാഹു അക്ബറിൽ എത്ര തസ്ബീഹുണ്ട് ഹബീബേ. നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലിയ തസ്ബീഹ് പിശാച് ഒരിക്കലും പോലും നിങ്ങളുടെ മനസ്സിനെ മലിനപ്പെടുത്താതെ ശുദ്ധമായ തെളിമയാർന്ന മനസ്സിൽ എന്നെ മാത്രം ഓർത്തുകൊണ്ട് ചൊല്ലിയ ഒരു തസ്ബീഹുണ്ടോ എന്ന് അല്ലാഹു എന്നോട് ചോദിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണെന്ന് മഹാനായ ഹബീബുൽ ഫാരിസി അല്ലാഹു അൻഹു. എന്താ മുഅ്മിനെ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ? എനിക്ക് പറയാൻ പേടിയാണ്, എനിക്കത് സാധ്യമാകുന്നില്ല. പിന്നെ എങ്ങനെയാ നിങ്ങളോട് പറയാം? 5 മിനിറ്റൊക്കെ നമ്മൾ നിസ്കരിക്കുക, ആ 5 മിനിറ്റ് അള്ളാഹുവിനെ മാത്രം ഓർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മൾ എങ്ങനെയൊക്കെയാ അതൊക്കെ ചെല്ലുന്നത്? സുബ്ഹാനല്ലാഹ് എത്ര സ്പീഡിലാണ് ചെല്ലുക? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്,
അൽഹംദുലില്ലാഹ് അങ്ങനെ ആയി പോകുന്നില്ല. അല്ലാഹു അക്ബർ. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? എത്ര പെട്ടെന്നായി ചൊല്ലുന്നത്? എന്തിനാണ് നമ്മൾ അങ്ങനെ ധൃതി പിടിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, പരിശുദ്ധനായ റബ്ബേ, നിനക്കൊരു ന്യൂനതയുമില്ലല്ലോ റബ്ബേ, ഞങ്ങൾ മനുഷ്യർക്ക് ന്യൂനതകളുണ്ട്. അൽഹംദുലില്ലാഹ്, ഇതുവരെ തന്നതിനും തരാനിരിക്കുന്നതിനും തന്നുകൊണ്ടിരിക്കുന്നതിനും എല്ലാം അല്ലാഹുവേ നിനക്ക് സ്തുതി. അല്ലാ, അല്ലാഹു അക്ബർ. ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷയം നിന്റെ വിഷയമാണ് അല്ലാഹുവേ, നിന്നെക്കാളും വലുതൊന്നുമില്ല റബ്ബേ. ഇതാണ് നമ്മൾ ഈ പറയുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും. ഇതിൽ ഒരു ഒരു തസ്ബീഹ് അല്ലാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട്, ഹബീബേ, പിശാച്ച് നിങ്ങളിൽ നിന്ന് ഒരൽപ്പം പോലും പിടിച്ചു പറിക്കാതെ എനിക്ക് മാത്രമായി ചെയ്ത തസ്ബീഹിൽ, 60 വർഷക്കാലത്തെ തസ്ബീഹിൽ ഒന്ന് തരാനുണ്ടോ എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു എന്നോട് ചോദിക്കുമോ? ഫമാദാ അഖൂൽ, ഞാൻ എന്താണ് അല്ലാഹുവിനോട് പറയുന്നത്? ഞാൻ പറയാനിരിക്കുന്നത്, യാ റബ്ബ്, പടച്ചവനെ, അള്ളാഹുവേ, ഞാനിതാ എന്റെ രണ്ട് കൈകളും എന്റെ കഴുത്തിലേക്ക് ബന്ധിതനായി നിന്റെ മുന്നിലേക്ക് കുറ്റവാളിയായി വന്നിരിക്കുന്നു റബ്ബേ, നിനക്ക് വിധി പറയാം എന്നല്ലാതെ എന്താണ് ഈ ഹബീബ് അള്ളാഹുവിനോട് മറുപടി പറയാൻ പോകുന്നത്? മരണനേരത്തെ വെപ്രാളമാണ്. മുഅ്മിനെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിനെ കുറിച്ചല്ലാതെ ഒരു ചിന്തയുമില്ലാതെ ഇബാദത്തിൽ കഴിഞ്ഞ മഹാനാണ് ഈ പറയുന്നത്. എനിക്ക് മാത്രമായ ഹബീബെ, ഒരു ഒരു തസ്ബീഹ് നീ കൊണ്ടുവന്നിട്ടുണ്ടോ? ആയിരക്കണക്കിന് തസ്ബീഹ് മഹാൻ ഉണ്ടായിരിക്കാം. നിർജുഹു മിനസ് സ്വാലിഹീൻ. നമ്മൾ എന്താണ് പറയുക മുഅ്മിനെ? അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ.